ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. സ്നാപ്സീഡിൽ എങ്ങനെ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് ചേർക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിലെ സ്നാപ്സീഡ് ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം സ്നാപ്സീഡ് ഇതുപോലെ വിൻഡോ വരും. ഇതിൽ നമ്മൾ ഏത് ഫോട്ടോ ആണോ എഡിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് വേണം നമ്മൾ ആദ്യം ഓപ്പൺ ആക്കാൻ വേണ്ടി. ഇവിടെ ഞാനിപ്പം ബാക്ക്ഗ്രൗണ്ടായിട്ട് സെലക്ട് ചെയ്യുന്ന ഈ പടമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഓപ്പൺ ആക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഫോട്ടോ ആണോ ഇവിടെ എഡിറ്റ് ചെയ്ത് ചേർക്കാൻ ശ്രമിക്കുന്നത് ആ ഫോട്ടോ നമ്മൾ ഇതിൽ ഡബിൾ എക്സ്പോഷർ വെച്ച് നമ്മൾ ഇതിൽ കൊണ്ടുവരണം. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ടൂൾസിൽ വരിക. ടൂൾസിൽ ഏറ്റവും ലാസ്റ്റ് അടപ്പുണ്ട്, ഡബിൾ എക്സ്പോഷർ എന്ന് പറയുന്ന ടൂളുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു ഇമേജ് ആഡ് ചെയ്യാനുള്ളൊരു ഇത് സംഭവം കൊടുക്കും. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ ഏത് ഇമേജ് ആണോ ഇതിൽ എഡിറ്റ് ചെയ്ത് കയറ്റേണ്ടത് ആ ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഇമേജ് ഏകദേശം ഒപ്പാസിറ്റി നമ്മൾ 50% രണ്ട് ഇമേജ് നമുക്ക് ഏകദേശം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒപ്പാസിറ്റി 100% ആക്കണം. ഇവിടെ നമ്മൾ ഒപ്പാസിറ്റി 100% ആക്കി. അപ്പോൾ നമ്മളിപ്പോൾ സെക്കൻഡ് ആഡ് ചെയ്ത ഇമേജ് മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ നമ്മൾ പോവുക, അൺഡു അതുപോലെ തന്നെ ലെയറിൻ്റെ ഈ ഓപ്ഷൻ ഉണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം ഇതിന് വരുന്നതിൽ വ്യൂ എഡിറ്റ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. വ്യൂ എഡിറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ ഡബിൾ എക്സ്പോസർ എന്ന് പറയുന്നതിൽ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻ ഇങ്ങനെ വരും. അതിൽ സെൻട്രൽ ബ്രഷിൻ്റെ പടം കൊടുത്തിരിക്കുന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്ത അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും കാണുന്നത്. ഇതിൽ ഇൻവേർട്ട് ഓപ്ഷൻ നമ്മൾ കൊടുക്കണം. അതായത് ലെഫ്റ്റിൽ വരിക, ഈ ക്ലോസിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന സെൻട്രലിൽ നിൽക്കുന്ന ഇതിൽ ഇൻവേർട്ട് ഓപ്ഷനാണ്. ഈ ഇൻവേർട്ട് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് സെക്കൻഡ് കൊടുത്ത പടം ഇതിലോട്ട് വരും. ഇനി നമ്മൾ ഇത് സീറോ ആക്കി. ഇപ്പോൾ സീറോയിലാണ് കിടക്കുന്നത്. ഇപ്പോൾ സീറോ ആയിക്കൊണ്ട് നമുക്ക് വേണ്ടാത്ത ഭാഗം എവിടെയാണോ അവിടെ നമ്മളൊന്ന് വെറുതെ ഒന്ന് തൂത്ത് വിടുക. അതായത് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കളയേണ്ട വശം എവിടെയാണോ അവിടെ തൂത്ത് വിടുമ്പോൾ നമുക്കറിയാം നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വേണ്ടാത്ത ഭാഗമെല്ലാം ഇങ്ങനെ ഒന്ന് തൂത്ത് വിടുക. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ എഡ്ജ് ചെയ്യുമ്പോൾ, അതായത് ഈ ഫോട്ടോയുടെ എഡ്ജ് ചെയ്യുമ്പോൾ കുറച്ച് മാക്സിമം സൂം ചെയ്ത് വേണം ചെയ്യാൻ. എന്നാലും നമുക്ക് കുറച്ചുകൂടി ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇമേജ് കിട്ടത്തുള്ളൂ. കണ്ട് കഴിഞ്ഞാൽ എഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യും. ഇതുപോലെ തന്നെ മാക്സിമം സൂം ചെയ്തുകൊണ്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ മൊത്തം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളയേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്യാം ആദ്യം. ഇനി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ നമ്മുടെ ഇത് കൈ തട്ടി കുറച്ച് നമ്മൾ ഇത് നമുക്ക് ഫോട്ടോയുടെ വശം കൂടെ നമുക്ക് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സീറോ എന്നുള്ളത് നമ്മൾ 100 ആക്കുക. 100 ആക്കിയിട്ട് ആ പോയ വശം എവിടെയാണോ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ അത് തിരിച്ചു വരും. വരണ്ടത്രം വന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും സീറോയിലാക്കിയിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളയേണ്ട വശം മാത്രം ഒന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ തൂത്ത് കൊടുക്കുക. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് പെട്ടെന്ന് ചെയ്യുകയാണ്. ഒത്തിരി പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല. കാരണം ഈ ഒരു തിയറി മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒന്ന് പെട്ടെന്ന് കാണിച്ചു വിടുന്നത്. കുറച്ചുകൂടെ നല്ല ഇമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല ബെറ്ററായിട്ട് ചെയ്യാമെന്നാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു ക്ലാരിറ്റി കുറഞ്ഞൊരു ഇമേജാണ് ഞാനിപ്പോൾ ഇത് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചൊരു ഇമേജാണ് ഇപ്പോൾ ചെയ്യുന്നത്. മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ പുറകിലെ ഇമേജും നമ്മൾ കൊടുക്കുന്ന ഇമേജിൻ്റെ ഏകദേശം ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരേപോലെ സെറ്റ് ചെയ്യണം നമ്മൾ അതിന് മുമ്പ് തന്നെ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു വെട്ടിവെച്ച പോലെ ഇരിക്കും ഫോട്ടോ. അപ്പോൾ മാക്സിമം അത് നോക്കുക, അതിൻ്റെ ബ്രൈറ്റ്നസ് കുറക്കണമെങ്കിൽ കുറയ്ക്കുക, കൂട്ടണമെങ്കിൽ കൂട്ടുക, അല്ലെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്തതിന് ശേഷമാണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ്.
ഏകദേശം പെട്ടെന്നൊന്ന് ചെയ്തിരിക്കുകയാണ്. ഒത്തിരി പെർഫെക്റ്റ് ആകാനൊന്നും പറ്റിയിട്ടില്ല. അതിന് എഡ്ജൊന്ന് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്ത് പെർഫെക്റ്റ് ആകും. ഇപ്പം കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നു, ഒരു ഐഡിയ കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നുള്ളൂ. നമുക്ക് നല്ല പിക്ചേഴ്സ് ഒക്കെ ആണ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ലത് നോക്കിയാൽ തന്നെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. നല്ല നല്ല ബാക്ക്ഗ്രൗണ്ട് ഡബിൾ എക്സ്പോഷനിൽ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടും. നമ്മുടെ പോർട്രേറ്റ് ഫോട്ടോസിന് വെക്കാൻ പറ്റുന്ന ടൈപ്പൊക്കെ ഇപ്പം പെട്ടെന്നൊന്ന് ചെയ്തതാണ്. നമുക്ക് ഇന്ന് കുറച്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇപ്പം ഇതെല്ലാം ചെയ്ത് നമ്മൾ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്ത് അപ്പം ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ബ്രൈറ്റ്നസ് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം തലയിലൊക്കെ കുറച്ച് വെട്ടക്കൂടുന്നുണ്ട്. നമുക്കത് സെലക്റ്റീവ് ടൂൾ എടുത്ത് ചെയ്യാം. ടൂൾസിൽ വരിക, സെലക്റ്റീവ് അടിച്ച് നമ്മൾ തലയുടെ ആ ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ ബ്രൈറ്റ്നസ് കുറച്ച് കുറയ്ക്കാം. ഓക്കെ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സിൻ്റെയൊക്കെ കുറയ്ക്കണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. കാരണം പുറകിൽ ഒരു നൈറ്റ് പോലെയാണ്, അപ്പം നമുക്ക് അത്രയും ബ്രൈറ്റ്നസിൻ്റെ ആവശ്യമില്ല. കുറച്ച് നമുക്ക് കുറയ്ക്കാം. സെലക്റ്റീവ് നമുക്ക് വേണമെങ്കിൽ ഫേസ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാൻ വേണ്ട, ഇത്ര ഏകദേശം ഇത്ര മതി. ഓക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. ഇപ്പം ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തന്നുള്ളൂ. ഇനി നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ നേരെ എക്സ്പോർട്ട് അടിക്കുക. എക്സ്പോർട്ടിൽ വന്നിട്ട് എക്സ്പോർട്ട് അടിക്കുക, സേവ് ആയിരിക്കുകയാണ്. സിമ്പിൾ മെത്തേഡാണ്. അതുപോലെ നമുക്ക് നല്ല നല്ല ഫോട്ടോസൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ഫോട്ടോസൊക്കെ വെച്ച് ഒത്തിരി നല്ല ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അത് വെച്ചുകൊണ്ട് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ ഇതുപോലെ തന്നെ ഇതിലും നല്ല ബെറ്ററായിട്ട് എഡിറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ കാണാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.